എത്ര ഇരുണ്ട രാത്രിക്കപ്പുറവും ഒരു പ്രഭാതമുണ്ട്. എത്ര ഇരുട്ടാണെങ്കിലും അപ്പോൾ എത്ര നിലാവെളിച്ചമില്ലെങ്കിലും അവസാനം ആഴിക്കപ്പുറത്തു നിന്നും സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും. അന്നത് ജ്വലിച്ചുകൊണ്ട് തന്നെ നിഷേധിച്ച ഇരുട്ടിനെ പ്രണയിച്ചവർക്ക് മുന്നിൽ ഉത്തരങ്ങൾ നിരത്തി കൊടുക്കും. അന്നാ ഇരുട്ടുമുറിയിൽ വിമർശനാപാത്രമായവൻ ഇന്ന് സൂര്യനായി ഉദിച്ചുയർന്നിരിക്കുകയാണ്. ഉയരമില്ലെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഉയരമെന്തെന്ന് അവൻ കാണിച്ചു കൊടുത്തു. അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞവരെ കൊണ്ട് തക്ഷണം അഭിനയ സിംഹം എന്ന് പറയിപ്പിച്ചു. അറിയില്ല, പറ്റില്ല, കഴിയില്ല പറഞ്ഞ വാക്കുകൾ പോരോന്നും അവൻ തന്റെ ഉള്ളിലെ കഴുകൊണ്ട് ഉത്തരം നൽകി. തനിക്കു നേരെ എറിഞ്ഞ കല്ലുകൾ അവൻ നാഴിക കല്ലുകളാക്കി മാറ്റി. അന്ന് ആ അവതാരകൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് ഇന്നവർ എത്രത്തോളം ഏറിലാണെന്ന സത്യം മാത്രം പറയും ആ മനുഷ്യന്റെ ആത്മബോധം എത്രത്തോളം ആയിരുന്നു. You called him waste. No, he is our pride. And this was his revenge. അതെ, ആ ഇതിഹാസത്തെ നിങ്ങൾക്കറിയില്ലേ? അഭിനയം എന്ന കലയിൽ കോളിവുഡിന്റെ സകലമാന കാഴ്ചപ്പാടും മാറ്റി രചിച്ചവൻ, കണ്ണുകളിൽ പോലും കഥാപാത്രത്തിന്റെ തലങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നവൻ, സാക്ഷാൽ ഉലക നായകന്റെ പിൻഗാമിയായി തമിഴ് മക്കൾ ഒന്നായി കയറ്റിയിരുത്തിയവൻ, തന്നാൽ കഴിയുന്നതിനും അപ്പുറം തന്റെ സമൂഹത്തിന് വേണ്ടി എല്ലാം ചെയ്യാനുള്ള മനസ്സുള്ളവൻ, മാസ്റ്റർ ഓഫ് വേഴ്സറ്റൈൽ ആക്ടിംഗ്, പ്രൈഡ് ഓഫ് കോളിവുഡ്, ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ. ബട്ട് ഇൻ എ നട്ട്ഷെൽ, യു ഓൺലി നീഡ് വൺ വേർഡ്. അതെ, നടിപ്പിൻ നായകൻ, മാസ്റ്റർ ഓഫ് ആക്ടിംഗ്, വൺ ആൻഡ് ഓൺലി സൂര്യ ശിവകുമാർ. ഗജിനി കാക്ക കാക്ക സിംഗം വൺ സിംഗം ടു അയ്യൻ ഇതെല്ലാം അവർ ചെയ്ത കാരക്ടർ അവർ മറ്റു തന്നെ ചെയ്യാൻ.